നമസ്കാരം. ഹിന്ദു പെമ്പിള്ളരും മാമ്പിള്ളരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ ഉടനെ ആദ്യം ഇറങ്ങും, ക്ഷേത്രങ്ങളും ആചാരങ്ങളും തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ സുന്നത്ത് ചെയ്യിക്കില്ല, അല്ലെങ്കിൽ പള്ളിയിൽ വിടില്ല, പള്ളിയിൽ മയ്യത്ത് അടക്കുന്നില്ല, പൊതുശ്മശാനം മതി എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പള്ളി പറയുന്നത് കേൾക്കില്ല, തലയിൽ തട്ടവും ഇടില്ല എന്ന് പറയുന്ന മുസ്ലിം സഹോദരിയെ കാണിച്ചു തരാമോ? കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഇനി മുതൽ പള്ളിയിൽ പോകില്ല, പള്ളിയിൽ കല്യാണവും വേണ്ട, മക്കളെ മാമോദിസയും മുക്കണ്ട, ആദ്യ കുർബാനയും വേണ്ടെന്ന് വെക്കുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയോ കാണിച്ചു തരുവാൻ സാധിക്കുമോ? ഉത്തരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ ഹിന്ദു പെൺകുട്ടികൾ കമ്മ്യൂണിസ്റ്റ് ആയാൽ അങ്ങനെയല്ല, കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്താൽ മതി, പിന്നെ മാതാപിതാക്കളോ ഭർത്താവോ പോലും പറഞ്ഞാൽ നിൽക്കില്ല, അവർ മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ ചെന്ന് അലമുണ്ടാക്കില്ല, തല്ല് മേടിക്കുമെന്ന് നല്ലവണ്ണം അറിയാം. മാത്രവുമല്ല പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആരാധനാലയങ്ങളിൽ കടന്ന ആക്രമണം കാണിച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ ജയിലിൽ കയറാം. കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾ ആണായാലും പെണ്ണായാലും പബ്ലിസിറ്റിക്ക് വേണ്ടി കോമാളി വേഷം കെട്ടാൻ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കും. രഹ്ന ഫാത്തിമ, ബിന്ദു അമ്മിണി ഇവരൊന്നും മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്കെതിരെ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. സാംസ്കാരിക നായകന്മാർക്കും മുസ്ലിം ക്രിസ്ത്യനെതിരെയും എഴുതുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. കേരളത്തിൽ മുസ്ലിം ബാങ്ക് തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരും മതേതരം എന്ന ഹിന്ദുവിനെ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. മതത്തിന്റെ പേരിൽ പാർട്ടി തുടങ്ങിയ മുസ്ലിം ലീഗും ഉറക്കെ പറയും മതേതരമെന്ന്. പക്ഷേ സ്വന്തം മതവും ആചാരവും സംരക്ഷിക്കുന്ന കളികൾ മാത്രമേ അവർ കളിക്കുള്ളൂ. ഇത് കേട്ട് തുള്ളിച്ചാടി ഹിന്ദു കമ്മ്യൂണിസ്റ്റുകൾ ഇറങ്ങും. ആണായാലും പെണ്ണായാലും അവർക്ക് നശിപ്പിക്കേണ്ടത് സ്വന്തം സംസ്കാരം മാത്രമാണ്. കല്യാണം കഴിച്ചിട്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഹിന്ദു സഖാവിനെ കാണാൻ സാധിക്കും, മുസ്ലിം ക്രിസ്ത്യൻ സഖാവിനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റൂ? അച്ഛന്റെ ശവം അടക്കുന്നതിന് മുൻപ് സിന്ദാബാദ് വിളിക്കുന്ന ഹിന്ദു സഖാവിനെ കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ബാപ്പയുടെ ഖബറടക്കുമ്പോൾ സിന്ദാബാദ് വിളിക്കുന്ന ഒരു മുസ്ലിം യുവാവിനെ കാണാൻ സാധിക്കുമോ? ഡാഡിയുടെ ശവം പള്ളിയിലേക്ക് എടുക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ക്രിസ്ത്യൻ സഖാവിനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങോട്ട് ചെന്ന് സിന്ദാബാദ് വിളിക്കാൻ ഹിന്ദു സഖാവിനും പോകേണ്ട. പക്ഷേ ആണായാലും പെണ്ണായാലും കമ്മ്യൂണിസ്റ്റ് ആയാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി തന്തിയെയോ തള്ളയെയോ പോലും തല്ലാനും മടിക്കില്ല ഹിന്ദു പെൺകുട്ടികൾ. ഇതൊക്കെ കൊണ്ടാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഹിന്ദു സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം കിട്ടിയാൽ അവൾക്ക് കുലം മാത്രമല്ല രാജ്യവും മുടിച്ച് തേച്ചു കഴുകുമെന്ന്. എറണാകുളം പാവകുളം ക്ഷേത്രത്തിൽ കയറി അലമുണ്ടാക്കുന്ന ഹിന്ദു യുവതി, ഹിന്ദുക്കൾ പരസ്പരം കൊമ്പു കോർക്കുന്നത് കണ്ട് ആർത്ത് ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വം, ഹിന്ദുവിനെതിരെ ഹിന്ദുക്കളെ തന്നെ നിർത്തി ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രം. പക്ഷേ പള്ളിക്കെതിരെ നിർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മുസ്ലിം സ്ത്രീയോ ക്രിസ്ത്യൻ സ്ത്രീയോ ഉണ്ടാവില്ല. ചോദിച്ചോണ്ട് ചെന്നാൽ ചെകിട അടിച്ചു പൊട്ടിക്കും മിടുക്കുകൾ, അത് ഏത് നേതാവായാലും. ശബരിമല വിഷയത്തിൽ വനിതാ മതിൽ തീർക്കാൻ തലയിൽ തട്ടമിട്ട് മുസ്ലിം സ്ത്രീകൾ നിരന്ന് നിന്നിരുന്നു. കൂട്ടത്തിൽ സെറ്റും നേരിയതും ഇട്ട് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ യുവതികളും. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.